തമിഴ്നാട്ടിലെ സുന്ദര പാണ്ഡിപുരം കേരളീയർക്ക് പരിചിതമാണ്. പേര് അന്വർത്ഥമാക്കുന്ന അല്ലെങ്കിൽ പേരിനോട് 100% നീതി പുലർത്തുന്ന സ്ഥലമാണ് തെങ്കാശിക്കടുത്തുള്ള സുന്ദര പാണ്ഡിപുരം. തെങ്കാശിയിൽ നിന്ന് കേവലം 13 കിലോമീറ്ററാണ് സുന്ദര പാണ്ഡിപുരത്തേക്കുള്ള ദൂരം. പുനലൂരിൽ നിന്ന് ഒന്ന് കയറിയാൽ സുന്ദര പാണ്ഡിപുരമായി. കൊല്ലം, പുനലൂർ, തെന്മല, ചെങ്കോട്ട, തെങ്കാശി, സുന്ദര പാണ്ഡിപുരം, ഇങ്ങനെയാണ് റൂട്ട്. ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത കൃഷിയോട് കൃഷി തന്നെയാണ്. ഇപ്പോൾ തന്നെ ഉള്ളി, വെണ്ടയ്ക്ക, സൂര്യകാന്തി, ജമന്തി, മുളക് എന്നിങ്ങനെ മിക്ക കാർഷിക ഇനങ്ങളും ഇവിടെ വിളവെടുപ്പ് കാത്തു നിൽക്കുകയാണ്. പഴമയിൽ എവിടെയോ നമ്മൾ കണ്ടുമാറുന്ന മലയാളത്തിൻ്റെ തനി പകർപ്പായ തെങ്ങിൻ തോപ്പുകളും കവിങ്ങിൻ തോപ്പുകളും നെൽപ്പാടങ്ങളും കൺനിറയെ ഇവിടെ കാണാൻ സാധിക്കും. സ്ഥലം മനോഹരമാണെങ്കിലും ഇവിടെ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ ആരോഗ്യത്തിന് ഏറെ ദോഷകരമാണ്. ഏറ്റവും കൂടുതൽ കീടനാശിനി തളിക്കുന്നത് വെണ്ട കൃഷിയിലാണ്. മാരകമായ വിഷമാണ് വെണ്ടയിൽ തളിക്കുന്നത്. കീടങ്ങൾ കൂടുതൽ ആക്രമിക്കുന്നതും വെണ്ടയ്ക്കെ തന്നെയാണ്. ലാഭകരമല്ലാത്ത കൃഷിയെന്നാണ് ഇതിനെ കർഷകർ തന്നെ സാക്ഷ്യപ്പെടുന്നത്. വില തീരെ കുറഞ്ഞ അവസരത്തിൽ കർഷകർ വിളവെടുപ്പ് പോലും ഉപേക്ഷിക്കാറുണ്ട്. വെണ്ടയ്ക്ക കൃഷിക്ക് തളിക്കുന്നത് കൂടുതലും നിരോധിത മരുന്നുകളാണ്. തുടരെ മരുന്നടിച്ചില്ലെങ്കിൽ ചെടി നശിക്കും. ഇലയും തണ്ടും കീടങ്ങൾ കൈയെടുക്കുന്നത് പെട്ടെന്നാണ്. ഇലയും പൂവും മൊട്ടും തിന്നുന്നതിന് കീടങ്ങളുടെ കടന്നുകയറ്റമാണ്. ഇതിന് പ്രതിവിധിയായി കർഷകരുടെ മുന്നിലുള്ളത് മാരക വിഷം മാത്രമാണ്. ഓണം അടുത്തതോടെ കേരളത്തിലേക്ക് വൻ തോതിലാണ് ഇവിടെ നിന്ന് പച്ചക്കറികൾ കയറ്റി അയക്കുന്നത്. വിളവെടുപ്പിൻ്റെ സമയമായതിനാൽ പച്ചക്കറി തോട്ടങ്ങളിൽ തിരക്കോട് തിരക്കാണ്. വിളവെടുപ്പ് സമയത്ത് വിളവ് വന്ന് കൊത്തുന്ന പക്ഷികൾ മരിച്ചു വീഴുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അത്രയ്ക്ക് കൊടും വിഷമാണ് വെണ്ടയ്ക്ക കൃഷിക്കായി ഉപയോഗിക്കുന്നത്. പച്ചക്കറി തോട്ടങ്ങളിൽ മാരക വിഷത്തിൻ്റെ രൂക്ഷമായ ഗന്ധമാണ് അനുഭവപ്പെടുക. മാരകമായ വിഷവസ്തു ഉപയോഗിച്ചതിനാൽ കർഷകർക്ക് ദേഹത്ത് ചൊറിച്ചിലും മറ്റും അനുഭവപ്പെടുന്നതും സാധാരണമാണ്. ഞാൻ എൻ്റെ സാമ്പിള് നോക്കാൻ വേണ്ടി 2 ബോട്ടിൽ കയ്യിലെടുത്തു. കയ്യിലെടുത്തതിന് ശേഷം എനിക്കിപ്പം കണ്ടമാനം എൻ്റെ 2 കൈയും പുകയുമാണ്. ടേപ്പ് ചെയ്ത് നിങ്ങൾ വീട്ടിൽ 1-ഓ 2-ഓ ചെറിയ പച്ചക്കറി തോട്ടം നട്ടുപിടിപ്പിക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. ദയവ് ചെയ്ത് പറ്റുമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ വിഷം കൊടുക്കരുത്. കഷ്ടമാണ് ഇവിടുത്തെ അവസ്ഥ. ബീറ്റ്റൂട്ട്, ഉരുളക്കിഴങ്ങ്, മുളക്, കാരറ്റ്, ഉള്ളി, തക്കാളി, കാബേജ് തുടങ്ങിയ എല്ലാ കൃഷിക്കും സുന്ദര പാണ്ഡിപുരത്ത് കീടനാശിനി പ്രയോഗം നടത്താറുണ്ട്. ഓണക്കാലത്ത് ലക്ഷ്യമിട്ട് ഇറക്കിയ കൃഷിയിൽ കാര്യമായ നേട്ടമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. വൻ സ്റ്റോക്കാണ് ഓണത്തോടനുബന്ധിച്ച് ഇവിടെ തയ്യാറായിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിൽ അത് കേരളത്തിലെത്തും. ഓണത്തിന് നല്ല വില കൊടുത്ത് വിഷ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കഴിക്കണോ എന്ന കാര്യം മലയാളികൾ ഇനി ചിന്തിക്കണം. വെണ്ടയ്ക്ക് ഉൾപ്പെടെ വില നൽകി വാങ്ങുന്നതിലൂടെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ജൈവ കൃഷി ഉപയോഗിച്ചുള്ള നാടൻ പച്ചക്കറികളായിരിക്കും ഓണത്തിന് അഭികാമ്യം. വീടിന് സമീപം പച്ചക്കറി ചെറിയ തോതിൽ നട്ടുവളർത്തിയാൽ ഒരളവ് വരെ വിഷ ഉൽപ്പന്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ മാരക രോഗങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന ഭക്ഷ്യരീതി പ്രോത്സാഹിപ്പിക്കരുത്. സുന്ദര പാണ്ഡിപുരത്തു നിന്നുള്ള വിഷ പച്ചക്കറികൾ, പ്രത്യേകിച്ച് വെണ്ടയ്ക്ക ഉൾപ്പെടെയുള്ളവ നമുക്ക് ഈ ഓണത്തിന് ഉപേക്ഷിക്കാം. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കാം. വെബ് ഡെസ്ക്, തത്മൈ ന്യൂസ്.